മമ്മൂട്ടി, ലാൽ, രാജൻ പി ദേവ് എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ഷാഫി സംവിധാനം ചെയ്ത സിനിമയാണ് തൊമ്മനും മക്കളും. 2005 സിനിമ റിലീസ് ചെയ്തത്. തിയേറ്ററുകളിൽ വൻ ഹിറ്റായി മാറി ഈ ചിത്രം. ബെന്നി പി നായരമ്പലമാണ് സിനിമയുടെ തിരക്കഥ രചിച്ചത്. തൊമ്മനായി രാജൻ പി ദേവും ശിവനും സത്യനുമായി മമ്മൂട്ടിയും ലാലും തകർത്തഭിനയിച്ച സിനിമയിലേക്ക് ആദ്യം ആലോചിച്ചിരുന്നത് രണ്ട് യുവതാരങ്ങളെയായിരുന്നു. മമ്മൂട്ടിയുടെ കഥാപാത്രത്തിലേക്ക് പൃഥ്വിരാജിനെയും ലാലിൻ്റെ കഥാപാത്രത്തിലേക്ക് ജയസൂര്യയുമാണ് പരിഗണിച്ചിരുന്നത്. മമ്മൂട്ടിയുടെ റോളിൽ പൃഥ്വിരാജും ലാലിൻ്റെ റോളിൽ ജയസൂര്യയുമാണ് അഭിനയിക്കാനിരുന്നത്. പക്ഷേ പിന്നീട് നടക്കാതെ പോയി. അങ്ങനെയാണ് മമ്മൂക്കയോട് കഥ പറയുന്നതും മമ്മൂക്ക ചെയ്യാമെന്ന് ഏൽക്കുന്നതും ഷാഫി വെളിപ്പെടുത്തി. മമ്മൂട്ടിയും ലാലും അഭിനയിക്കാൻ സമ്മതമറിയിച്ചതോടെ തിരക്കഥയിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തി. ഒരു കാർ യാത്രയ്ക്കിടയിലാണ് ബെന്നി പി നായരമ്പലം തൊമ്മനും മക്കളും സിനിമയുടെ കഥ മമ്മൂട്ടിയോട് പറയുന്നത്. ആ സമയത്ത് പൃഥ്വിരാജിനെയും ജയസൂര്യയെയും പ്രധാന കഥാപാത്രങ്ങളാക്കി ചെയ്യാം എന്നാണ് ബെന്നി കരുതിയിരുന്നത്. ഷാഫിയോടും ഇക്കാര്യം പറഞ്ഞിരുന്നു. പൃഥ്വിരാജിൻ്റെയും ജയസൂര്യയുടെയും അച്ഛൻ വേഷത്തിൽ ലാലിനെയും തീരുമാനിച്ചു. ചില തിരക്കുകൾ കാരണം പൃഥ്വിരാജിൻ്റെ ഡേറ്റ് കിട്ടിയില്ല. ആ സമയത്താണ് മമ്മൂട്ടിക്കൊപ്പം കാറിൽ സഞ്ചരിച്ച് ബെന്നി പി നായരമ്പലം സിനിമയുടെ കഥ പറയുന്നത്. കഥ കേട്ട ഉടനെ ഈ കഥാപാത്രങ്ങൾ ആരാണ് ചെയ്യുന്നതെന്ന് മമ്മൂട്ടി ബെന്നിയോട് ചോദിച്ചു. പൃഥ്വിരാജും ജയസൂര്യയുമാണെന്ന് ബെന്നി പി നായരമ്പലം മറുപടി പറഞ്ഞു. ഉടൻ മമ്മൂട്ടിയൊരു ചോദ്യം, ഇതെങ്ങനെ പൃഥ്വിരാജ് ചെയ്യും? പൃഥ്വിരാജിൻ്റെ ഡേറ്റ് കിട്ടിയിട്ടില്ല എന്ന കാര്യം ബെന്നി മമ്മൂട്ടിയോട് പറഞ്ഞു. അപ്പോൾ ആ കഥാപാത്രം താൻ ചെയ്യാമെന്ന് പറഞ്ഞ് മമ്മൂട്ടി ഡേറ്റ് കൊടുക്കുകയായിരുന്നു. മമ്മൂട്ടിക്കൊപ്പം സഹോദര വേഷത്തിൽ ലാലിനെ കൊണ്ടുവന്നു. ഇരുവരുടെയും അപ്പൻ വേഷത്തിൽ രാജൻ പി ദേവിനെയും തീരുമാനിച്ചു. തൊമ്മനും മക്കളും തിയേറ്ററുകളിലെത്തിയപ്പോൾ സിനിമ ബമ്പർ ഹിറ്റ്. മമ്മൂട്ടി, ലാൽ, രാജൻ പി ദേവ് കോമ്പിനേഷൻ പ്രേക്ഷകരെ പൊട്ടിച്ചിരിപ്പിച്ചു. തനിക്ക് കോമഡി നന്നായി വഴങ്ങുമെന്ന് മമ്മൂട്ടി തെളിയിച്ച ഒരു ചിത്രം കൂടിയാണ് തൊമ്മനും മക്കളും. യഥാർത്ഥത്തിൽ മമ്മൂട്ടിക്കും ലാലിനും പകരം അഭിനയിക്കാനിരുന്നത് പൃഥ്വിരാജും ജയസൂര്യയുമായിരുന്നു. എന്നാൽ തൊമ്മനും മക്കളും എന്ന ചിത്രത്തിലെ ശിവൻ എന്ന കഥാപാത്രത്തിൻ്റെ സാധ്യതകൾ മനസ്സിലാക്കി, കമീസൻ സാധ്യതകൾ മനസ്സിലാക്കി മമ്മൂട്ടി ആ ചിത്രം ചോദിച്ച് വാങ്ങിയായിരുന്നു. മമ്മൂട്ടിയുടെ അഭിനയ ജീവിതത്തിലെ വലിയ ഹിറ്റാണ് തൊമ്മനും മക്കളും. അപ്രതീക്ഷിത ഹിറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. മാത്രമല്ല മമ്മൂട്ടിക്ക് കോമഡി നന്നായി വഴങ്ങുമെന്ന് തെളിയിച്ച ചിത്രമാണിത്. പല ചിത്രങ്ങളിലും മമ്മൂട്ടി കോമഡി നന്നായി ചെയ്തിട്ടുണ്ട്. എങ്കിലും തൊമ്മനും മക്കളും എന്ന ചിത്രത്തിൽ പ്രത്യേക തരത്തിലാണ് മമ്മൂട്ടി കോമഡി ചെയ്തിരിക്കുന്നത്. മമ്മൂട്ടിക്ക് കോമഡി വഴങ്ങുമെന്ന് തെളിയിച്ച ചിത്രം, മമ്മൂട്ടി കോമഡി കാട്ടി പ്രേക്ഷകരെ പൊട്ടിച്ചിരിപ്പിച്ച ചിത്രം, ഇങ്ങനെ ഒരുപാട് വിശേഷണം തൊമ്മനും മക്കളും എന്ന ചിത്രത്തിലുണ്ട്. വർഷങ്ങൾക്ക് ശേഷം ഷാഫിയാണ് തൊമ്മനും മക്കളും എന്ന സിനിമയിലെ പിന്നാമ്പുറ കഥ വ്യക്തമാക്കിയത്. സംവിധായകൻ ഷാഫിയുടെ അഭിനയ ജീവിതത്തിലെയും വലിയ ഹിറ്റായിരുന്നു ഈ ചിത്രം. ഷാഫി തന്നെ പറഞ്ഞു, തൊമ്മനും മക്കളും ചെയ്യേണ്ടിയിരുന്നത് പൃഥ്വിരാജും ജയസൂര്യയുമാണ്. മമ്മൂട്ടി അവതരിപ്പിച്ച കഥാപാത്രം പൃഥ്വിരാജും, ലാൽ അവതരിപ്പിച്ച കഥാപാത്രം ജയസൂര്യയും. എന്നാൽ കാര്യങ്ങൾ തകിടം മറിഞ്ഞു. മമ്മൂട്ടി സിനിമയിൽ നായകനായി അഭിനയിക്കാൻ തീരുമാനിച്ചു. ഇതോടുകൂടി തിരക്കഥയിൽ മാറ്റങ്ങൾ വരുത്തി. മമ്മൂട്ടിക്കും ലാലിനും അനുയോജ്യമായി തിരക്കഥയിൽ മാറ്റങ്ങൾ വരുത്തിയത്. തിരക്കഥയിൽ മാറ്റങ്ങൾ വരുത്തുക മാത്രമല്ല, രാജൻ പി ദേവിൻ്റെ കഥാപാത്രത്തിന് കൂടുതൽ മിഴിവ് നൽകി. അങ്ങനെ എല്ലാം കൊണ്ടും ഒരു വ്യത്യസ്ത ചിത്രമായി തൊമ്മനും മക്കളും മാറി. അത് വലിയ ഹിറ്റുമായി. ഇതിൻ്റെ പ്രിവ്യൂ കണ്ട പലരും പറഞ്ഞിരുന്നു ഈ ചിത്രം ഹിറ്റാകുമെന്ന്. ഷാഫി ഹിറ്റാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും ഷാഫി ഇത്രയും വലിയൊരു വിജയം പ്രതീക്ഷിച്ചിരുന്നില്ല. തൊമ്മനും മക്കളും തിയേറ്ററുകളെ ഇളക്കി മറിച്ചു. കളക്ഷൻ റെക്കോർഡുകൾ തകർത്തു.